സ്വാഗതം. ടാർഗറ്റ് ലേണിംഗ് ആപ്പിൻ്റെ കരിയർ എക്സ്പോയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകാശത്തിലൂടെ വിമാനം പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒന്ന് നോക്കാറുണ്ട്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ കുട്ടികളോട് വാട്ട്സ് യുവർ അംബീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികൾ പറയും ഡോക്ടർ, എഞ്ചിനീയർ, ചില കുട്ടികൾ പറയാറുണ്ട് പൈലറ്റ്. അപ്പോൾ മോനെ എങ്ങനെയാണ് പൈലറ്റ് ആവാമെന്ന് ചോദിച്ചാൽ ചിലവർ പറയും ആ എനിക്കറിയില്ല. ചില കുട്ടികളോട് ചോദിച്ചാൽ ചില കുട്ടികൾ പറയും സാറേ ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യണം. മോനെ ഫ്ലൈയിങ് സ്കൂളിൽ പൈലറ്റ് ട്രെയിനിങ്ങിന് എന്തുമാത്രം ഫീസ് ചിലവ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും അറിയത്തില്ല സാറേ എന്ന് പറയും. അപ്പം ലോക രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാൻ കഴിയുന്ന വളരെ അത്യധികം ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വണ്ടർഫുൾ ജോബാണ് പൈലറ്റ് ആവുക എന്നുള്ള കാര്യം. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു പൈലറ്റാകാം, പൈലറ്റാകാൻ എന്തുമാത്രം രൂപ ചിലവുണ്ട്, എത്രമാത്രം ഫീസ് പൈലറ്റ് ട്രെയിനിങ് സ്കൂൾ. പൊതുവേ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പൈലറ്റ് ആവാൻ നല്ല പൈസ ചിലവുണ്ടെന്നുള്ള കാര്യം, ലക്ഷങ്ങൾ ചിലവുണ്ടെന്നുള്ള കാര്യം പല കുട്ടികളും കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അതന്നെ സ്റ്റിക്കോൺ ചെയ്ത് പറയാനുള്ള കാരണം. ഇനി അത്രയും രൂപ ചെലവിട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടൊക്കെയാണ് സ്ഥാപനങ്ങളുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്ന് ഞാൻ പറഞ്ഞു ഇത്രയും ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് നോർമലി ഇന്ത്യയിൽ അറൗണ്ട് ഒരു 50 ലക്ഷത്തിൻ്റെ മുകളിലാണ് പൈലറ്റ് ട്രെയിനിങ്ങിനുള്ള ചിലവ്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. പക്ഷേ ഫ്രീ ആയിട്ട് പൈലറ്റ് ആവാനുള്ള ഒരു അവസരം കൂടി ഇന്ത്യയിലുണ്ട്. ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ സ്റ്റൈപ്പൻ്റ് ആയിട്ട് ഇങ്ങോട്ട് നമുക്ക് ക്യാഷ് കിട്ടുകയും ചെയ്യും. ഫ്രീ ആയിട്ട് പൈലറ്റ് ആവാനും പറ്റും. അങ്ങനത്തിലുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അത് നമ്മൾ ഈ വീഡിയോൻ്റെ അവസാന പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. സോ പറഞ്ഞതുപോലെ തന്നെ പൈലറ്റ് ആവണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യാണ് വേണ്ടത്. അതായത് അതിൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഫ്ലൈയിങ് സ്കൂളുകൾ ഇന്ത്യയിൽ ഒരുപാടുണ്ട്. ഫ്ലൈയിങ് സ്കൂൾ ഒരുപാടുണ്ട്. ഇന്ത്യയിലെ ഫ്ലൈയിങ് പ്രധാനപ്പെട്ട ഫ്ലൈയിങ് സ്കൂളുകളൊന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാഡമി വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലെ നമ്പർ 1 ഫ്ലൈയിങ് സ്കൂളാണ് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാഡമി. മറ്റൊന്നാണ് മധ്യപ്രദേശ് ഫ്ലൈയിങ് ക്ലബ്ബ്. ഇത് ടോപ്പ് പിന്നെ 5 വരുന്ന സ്ഥാപനങ്ങളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നാഷണൽ ഫ്ലൈയിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഹമ്മദാബാദ് ഏവിയേഷൻ ആൻഡ് എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്, ബോംബെ ഫ്ലൈയിങ് ക്ലബ്ബ്. നമ്മുടെ കേരളത്തിലൊരു ഫ്ലൈയിങ് സ്കൂളുണ്ട്, രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജി ട്രിവാൻഡ്രം. അപ്പോൾ ഇത്രയും കോളേജുകളാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇതിൽ ഒരുപാട് കോളേജുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരൊറ്റ കാര്യം ബേസിക്കായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ഫ്ലൈയിങ് സ്കൂൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കാനുള്ളത് DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. DGCAയുടെ അപ്രൂവലുള്ള കോളേജിൽ മാത്രമേ നമ്മൾ ഈ ഫ്ലൈയിങ് പിന്നെ പൈലറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരുപാട് ഫ്ലൈയിങ് സ്കൂളുകളുണ്ട്. ഓരോ ഫ്ലൈയിങ് സ്കൂളും ഓരോരോ പാറ്റേൺ ആണ്. ബേസിക്കായിട്ട് എന്താണ് ഈ ഒരു പൈലറ്റ് ട്രെയിനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പൈലറ്റ് ട്രെയിനിങ് ലൈസൻസുകളുണ്ട്. അതിലേതൊക്കെയാണ് ലൈസൻസ് എന്ന് വെച്ചാൽ, ഒന്നാമത്തത് സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസാണ്. നമ്മൾ പിന്നെ റിട്ടേൺ ടെസ്റ്റും ഇൻ്റർവ്യൂവും അതേപോലെ തന്നെ PABT പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ബാറ്ററി ടെസ്റ്റ് എന്താണെന്നുള്ളത് വഴി നമ്മൾ പറയും. ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ക്വാളിഫൈ ചെയ്ത് ഒരു ഫ്ലൈയിങ് സ്കൂളിലേക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈസൻസാണ് സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ്, SPL എന്ന് പറയും. ദെൻ അതിനുശേഷം പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസാണ് രണ്ടാമതായിട്ട് നമുക്ക് കിട്ടേണ്ടത്, PPL. അതിന് നമുക്ക് 60 മണിക്കൂർ വിമാനം പറത്തിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേണം, 60 hour എക്സ്പീരിയൻസ്. ദ നെക്സ്റ്റ് സ്റ്റേജ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസാണ്, 250 hour, 250 മണിക്കൂർ വിമാനം പറത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈസൻസാണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. വിമാനം പറത്തിയാൽ മാത്രം പോലെ ടെസ്റ്റുകളുണ്ട്, ടെസ്റ്റുകളൊക്കെ എഴുതി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടും. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ കോ പൈലറ്റൊക്കെ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒന്നുകൂടെ ടോപ്പിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത ലൈസൻസാണ് എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ക്യാപ്റ്റനൊക്കെ ആയിട്ടുള്ള ഹെഡ് പോസ്റ്റുകളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഓക്കെ, മറ്റൊരു കാര്യം പുതിയൊരിത് ടൈപ്പ് റൈറ്റിംഗ് ട്രെയിനിങ് ആണ്. ടൈപ്പ് റൈറ്റിംഗ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമലി ഇവരുടെ ഒരു സാലറി സ്കെയിലൊക്കെ പറയുകയാണെങ്കിൽ തെറ്റില്ലാത്തൊരു സാലറി സ്കെയിലുണ്ട്. നമ്മൾ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അറൗണ്ട് 1.5 lakh വരെയൊക്കെ സാലറി ലഭിക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പിന്നെ എയർബസ്, ബോയിങ് എക്സെട്ര തുടങ്ങിയ വിമാനം, ഓരോ കമ്പനിയുടെയും വിമാനമുണ്ട്, ഓരോ കമ്പനിയുടെയും സ്പെസിഫിക് ആയിട്ട് ഇതിൻ്റെ തരി പഠിക്കുന്നതാണ് ടൈപ്പ് റൈറ്റിംഗ് ട്രെയിനിങ്. അതിന് അറൗണ്ട് ഒരു 20 lakh ചിലവ് എക്സ്പെൻസ് വരുന്നുണ്ട് നമുക്ക് പഠിക്കാൻ. അങ്ങനെ ഓരോ വിമാന കമ്പനി, എയർബസോ അല്ലെങ്കിൽ ബോയിങ് പോലെയുള്ള വിമാന കമ്പനീൻ്റെ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് പൈലറ്റ് ആവാൻ പറ്റും. അത് അന്നേരം നമ്മുടെ സാലറിയും എന്ത് ചെയ്യും, ഒന്നുകൂടെ ഇൻക്രിമെൻ്റ് ആവുകയും ചെയ്യും. അത് അതിലുള്ള ഒരു ലൈസൻസിൻ്റെ കൂടെ ഞാൻ അതും കൂടി ഉൾപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ ഈ 3 ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെ ഒരാൾക്ക് പൈലറ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ കോ പൈലറ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് പിന്നെ പൈലറ്റ് ട്രെയിനിങ്ങിൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്.
ബേസിക്കലി വേണ്ടത് പിന്നെ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഫ്ലൈയിങ് സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയുക. അതായത് ഓരോ വർഷവും വ്യത്യസ്തമാണ് പെർസെൻറ്റേജ്. ഈ വർഷം പിന്നെ 50% ആണ് വരുന്നത്. നേരത്തെ അത് 60% ഒക്കെ ആയിരുന്നു. 50%ഓടുകൂടെ മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് സബ്ജക്റ്റുകൾ ഉൾപ്പെട്ട കോമ്പിനേഷൻ എടുത്ത് പാസ്സായ കുട്ടികൾക്കാണ് പൈലറ്റ് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ കഴിയുക. 10+2 കാറ്റഗറിയിൽ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാത്സ്, ഫിസിക്സ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് സബ്ജക്റ്റുകൾ പഠിച്ച വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈലറ്റ് ട്രെയിനിങ്ങിന് ഫ്ലൈയിങ് സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കും, അപ്പോൾ സാറേ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് പൈലറ്റ് ആവാൻ കഴിയില്ലേ? കഴിയും. പക്ഷേ ഈ ഒരു ഡയറക്റ്റ് എൻട്രിയിൽ അവർക്ക് കഴിയില്ല. അവരെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് പോയിട്ട് സയൻസ് എടുത്ത് പഠിക്കണം. NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, ഒരു വർഷം കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം പിന്നെ NIOS കീഴിലുള്ള ഫിസിക്സ്, മാത്സ് കോമ്പിനേഷനുള്ള സയൻസ് ഗ്രൂപ്പ് പൂർത്തിയാക്കാൻ പറ്റും. അത്തരം കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും? പൈലറ്റ് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ പറ്റും. ബേസിക്കലി സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് ഇതിലേക്ക് എൻട്രി ഉള്ളതെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, വെറുതെ നമ്മൾ കൊമേഴ്സ് എടുത്ത് പിന്നീട് ഒരു വർഷം കൂടി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ തന്നെ എന്ത് ചെയ്താൽ മതി? സയൻസ് ഗ്രൂപ്പ് ചൂസ് ചെയ്താൽ മതി. മറ്റൊന്ന് ഏജ് ആണ്. പൈലറ്റ് ട്രെയിനിങ് സ്കൂളിൽ ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏജ് മിനിമം 17 വയസ്സായിരിക്കാം. ഇതൊരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ആവാനുള്ള ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. ബേസിക്കലി പ്രൈവറ്റ് എയർലൈൻസ്, നമുക്ക് സ്വന്തമായിട്ട് വിമാനം ഉണ്ടെങ്കിൽ അത് ഓടിക്കാൻ വേണ്ടിയിട്ട് പ്ലസ് ടു പൂർത്തിയാക്കണം നിർബന്ധമില്ല. SSLC പൂർത്തിയാക്കിയാൽ മതി. അതിനുശേഷം തന്നെ 16.5 വയസ്സ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാൻ പറ്റും പ്രൈവറ്റ് പിന്നെ വിമാനങ്ങൾ ഓടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സാണ്. ഓരോ ഫ്ലൈയിങ് സ്കൂളും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട്. ജനറൽ ആയിട്ടുള്ളൊരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവാറുണ്ട്, ഓൺലൈനായിട്ടാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ദിരാഗാന്ധി നാഷണൽ ഉറാൻ അക്കാഡമിയുടെ ആപ്ലിക്കേഷനൊക്കെ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. 12,000 ആണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസൊക്കെ വരുന്നത്. ഓൺലൈനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, പിന്നീട് ഒരു വൈവ ഇൻ്റർവ്യൂ ഉണ്ടാവും, ദെൻ അടുത്തത് പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ആ മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതായത് ഈ പൈലറ്റ് ആവണമെങ്കിൽ നിങ്ങൾക്കറിയാം അറ്റ് എ ടൈമിൽ തന്നെ ഒരുപാട് സ്കില്ലുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ആകാശത്തിലൂടെ വിമാനം ഇങ്ങനെ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള നമ്മുടെ പിന്നെ ഒബ്സർവേഷൻ പവറും കാഴ്ചശക്തിയും കാര്യങ്ങളൊക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ചൊക്കെ കൺട്രോളിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കലി നമ്മൾ ഈ ജോബിന് ഫിറ്റാണോ എന്നുള്ളൊരു ടെസ്റ്റിംഗ് ആണ് പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ പരിശോധിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ഈ പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്വാളിഫൈ ആയിരിക്കണം. അത് ഡിസ്ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് കൊണ്ട് പൈലറ്റ് ആവാൻ കഴിയില്ല എന്ന് ചുരുക്കം. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിൽ റിട്ടേൺ ടെസ്റ്റിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ്, ഇംഗ്ലീഷ്, ഫിസിക്സ്, റീസണിങ് കറൻറ്റ് അഫയേഴ്സ്, ഒരു 12th level വരെയുള്ള ഒരു റിട്ടേൺ ടെസ്റ്റാണ് നടത്തുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഈ പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സൈക്കോമെട്രിക് ടെസ്റ്റ്, ഈ പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ബാറ്ററി ടെസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് സെലക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഉദ്ദേശിച്ചതാണ് പൈലറ്റ് ആവാനുള്ള ബേസിക് ടെസ്റ്റാണ്. അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, പൈലറ്റ് ആവാൻ കഴിയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക. ദെൻ നെക്സ്റ്റ് പൈലറ്റ് ട്രെയിനിങ്ങിൻ്റെ ഫീസാണ്. നേരത്തെ തന്നെ പറഞ്ഞു ഓരോ ഫ്ലൈയിങ് സ്കൂളും ഓരോ ഫീസാണ് ഈടാക്കുന്നത്. ഇന്ത്യയിൽ പൊതുവേ ഒരു 40 ലക്ഷത്തിൻ്റെ മുകളിലാണ് പല ഫ്ലൈയിങ് സ്കൂളുകളും ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. 250 hours, 210 ചില പിന്നെ ഫ്ലൈയിങ് സ്കൂളിൽ 210 hours ആണ്. ഏതായാലും ഒരു 250 മണിക്കൂർ വരെ ഫ്ലൈയിങ് എക്സ്പീരിയൻസോട് കൂടി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കണമെങ്കിൽ അറൗണ്ട് 40 ലക്ഷം മുതലാണ് അതിൻ്റെ കോസ്റ്റ് എക്സ്പെൻസ് വരുന്നത് ഫീ ഇനത്തിൽ. അപ്പോൾ ചില കുട്ടികളൊക്കെ മനസ്സിലാക്കി ഒക്കെ ഇത്രയും, അപ്പോൾ ചില കുട്ടികളൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ വീഡിയോ ഓഫാക്കിയിട്ട് പോകും, അയ്യോ സാറേ ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓഫാക്കി പോകാണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു തമ്പനയിൽ കാണിച്ച പോലെ തന്നെ ഫ്രീ ആയിട്ട് പൈലറ്റ് എങ്ങനെ ആവാമെന്നുള്ളൊരു കാര്യം നമ്മൾ ഈ വീഡിയോൻ്റെ അവസാനം ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമലി അത് ഇന്ദിരാഗാന്ധി നാഷണൽ ഉറാൻ അക്കാഡമി ചാർജ് ചെയ്യുന്നത് 50 lakh മുകളിലാണ് ദ ഹോൾ കോഴ്സിന് ചാർജ് ചെയ്യുന്നത്, ഈ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടുന്നത് വരെ. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൈലറ്റ് ടൈപ്പ് റൈറ്റിംഗ് ടെസ്റ്റൊക്കെ പിന്നെ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ വീണ്ടും 20 lakh നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നെ ഇത്രയൊക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോ സാറേ, നമ്മൾ 50-60 lakh ഒക്കെ ചിലവാക്കിയിട്ട് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. നല്ല സാലറി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് നമ്മുടെ എൻട്രി ലെവലിൽ തന്നെ 40,000 to 1.5 lakh പെർ മന്ത് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഈ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ 2.5 lakh to 5 lakh വരെ പെർ മന്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ 1-2 വർഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് പിന്നെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിലെ വലിയൊരു ബെനിഫിറ്റ്. അപ്പോൾ അത് മാത്രമല്ല, നല്ലൊരു ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ജോബും കൂടിയാണ്, ലോകരാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ജോബും കൂടിയാണെന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ദെൻ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത്
നമ്മൾ ഇത്രയും പറഞ്ഞത് പിന്നെ ഈ ഒരു നോർമൽ പ്രോസസ്സാണ് ഇങ്ങനെ ഒരു പൈലറ്റ് ആവാന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രീ ആയിട്ട് പൈലറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ചിലർക്കൊക്കെ അറിയാൻ മതി, എയർഫോഴ്സ് അക്കാഡമി, ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമി. ഇന്ത്യൻ ആർമി ഉണ്ട്, നേവി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്. NDA എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, നാഷണൽ ഡിഫൻസ് അക്കാഡമി. NDA എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ആർമി, അതേപോലെ തന്നെ എയർഫോഴ്സ്, നേവൽ അക്കാഡമി, നേവിയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരു ടെസ്റ്റാണ് NDAയുടെ ടെസ്റ്റ്. NDA പരീക്ഷ എഴുതിയിട്ട് എയർഫോഴ്സിലേക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, NDA പരീക്ഷ എഴുതിയിട്ട് പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്ത വിദ്യാർത്ഥികൾക്കാണ് അതിൽ എയർഫോഴ്സും നേവിയും എക്സാം എഴുതാൻ സെലക്ഷൻ കിട്ടുക. പിന്നെ മറ്റ് ഗ്രൂപ്പുകാർക്ക്, കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുകാർക്കും സയൻസ് ഗ്രൂപ്പുകാർക്കും ഒക്കെ കോമൺ ആയിട്ടുള്ളതാണ് ആർമി, NDAയുടെ ആർമി വിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി പിന്നെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം NDA എക്സാം എഴുതി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എയർഫോഴ്സിലേക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ പൈലറ്റ് ട്രെയിനിങ് ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർ പഠിപ്പിക്കും, ഇന്ത്യൻ എയർഫോഴ്സ് പഠിപ്പിക്കും. അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ വിത്ത് സ്റ്റൈപ്പൻഡോട് കൂടി നമുക്ക് പഠിക്കാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സിൽ തന്നെ 12 വർഷത്തേക്ക് അല്ലെങ്കിൽ 15 വർഷത്തേക്കൊക്കെ ഷോർട്ട് സർവീസ് കമ്മീഷൻ ജോലി നമുക്ക് ലഭിക്കും. അത്യാവശ്യം നല്ല സാലറിയിൽ നമുക്ക് ജോലിയും ലഭിക്കും. അതിൻ്റെ വേറൊരു ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി കിട്ടിയതിന് ശേഷം, നിർബന്ധിത സേവനം കഴിഞ്ഞതിന് ശേഷം വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തതിന് ശേഷം തിരിച്ചു പോരും. അങ്ങനെ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ കിട്ടും, ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് പെൻഷൻ എമൗണ്ടായിട്ട് എമൗണ്ട് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് വിമാന കമ്പനികളിൽ വിമാനം പറത്താൻ പോവുകയും ചെയ്യും. ഡബിൾ സാലറിയാണ്, ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് പെൻഷനും കിട്ടും ഇവിടെ നിന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 24th 23rd ഏജിലൊക്കെ ഇത്തരത്തിലുള്ള പിന്നെ ഇന്ത്യൻ എയർഫോഴ്സിലേക്കൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 35-36 ഏജ് ആവുന്ന സമയത്ത് നമുക്ക് റിട്ടയർമെൻ്റ് ആവും. അതിനുശേഷം പ്രൈവറ്റ് വിമാനങ്ങൾ ഓടിക്കാൻ നമുക്ക് വീണ്ടും വേറെ ജോലിക്ക് പോകാം. അപ്പോൾ ഡബിൾ സാലറിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒന്നുകൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിൻ്റെ ഒരു സെലക്ഷൻ നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു NDAയുടെ എക്സാം പാറ്റേൺ എങ്ങനെയാ, റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, 900 മാർക്കിന് നടക്കുന്ന ഒരു റിട്ടേൺ ടെസ്റ്റ് ആണ്. പിന്നെ ദെൻ SSB ഇൻ്റർവ്യൂ ഉണ്ട്, 5 ഡേയ്സൊക്കെ നീണ്ടു നിൽക്കുന്ന ഇൻ്റർവ്യൂ ആണ്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറൈസ്ഡ് പൈലറ്റ് സെലക്ഷൻ, എയർഫോഴ്സിലേക്ക് സെലക്ഷൻ കിട്ടണമെങ്കിൽ PABT പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ബാറ്ററി ടെസ്റ്റ്, നേരത്തെ പറഞ്ഞ ആ ഒരു ഫിസിക്കൽ ടെസ്റ്റ് നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ക്വാളിഫൈ ചെയ്തിട്ട് ഒരാൾക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഓഫറുകൾക്കൊക്കെ അവർ ലഭ്യമാണ്. അപ്പോൾ ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇത്തരം പരീക്ഷകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മറ്റൊക്കെ വെബ്സൈറ്റിൽ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, അതൊക്കെ എടുത്ത് എന്നെക്കൊണ്ട് കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ അതിനുള്ള ശ്രമമൊക്കെ തുടങ്ങാം. അതിൽ ഈ SSB ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി സൈക്കോമെട്രിക് ടെസ്റ്റുകളാണ്, ഇൻഡിവിജ്വൽ ടെസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പൈലറ്റ് ആവണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ നന്നായിട്ട് വർക്ക് ചെയ്യുക, നമ്മൾ ഡ്രീം ചെയ്യുക, ഡ്രീം. അങ്ങനെ ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിയും. ആകാശത്തിലൂടെ വിമാനം പോകുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് അതിനെപ്പറ്റി അത് നേടിയെടുക്കുന്നുള്ള ലക്ഷ്യത്തോടു കൂടി നന്നായിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക, യു ക്യാൻ. ഓക്കെ, സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ധാരാളം കുട്ടികൾ കമൻറ്റ് ചെയ്യാറുണ്ട്, ഓരോരോ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്, കമൻറ്റ് കാണാറുണ്ട്. നമ്മൾ ഫ്യൂച്ചർ എപ്പിസോഡിൽ അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ, താങ്ക് യു.